മേയർ ബ്രോ ചങ്കാണ് പൊളിയാണ് മാസാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആദ്യ ഫല സൂചന മേയർ ബ്രോയ്ക്ക് അനുകൂലമായി വരുന്നു. വി കെ പ്രശാന്ത് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 141 വോട്ടുകൾക്ക് മുൻപിലാണ്. സർവീസ് പോസ്റ്റൽ വോട്ടുകളിൽ വ്യക്തമായ ആധിപത്യം വി കെ പ്രശാന്തിനുണ്ടായിരുന്നു. ആദ്യ അരമണിക്കൂർ പിരിയിടുമ്പോൾ വി കെ പ്രശാന്തിന് അനുകൂലമായ ഫല സൂചന തന്നെ വരുന്നു. വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി സംഭവിക്കാനുള്ള സാധ്യത ആദ്യ മിനിറ്റുകളിൽ, ആദ്യ അരമണിക്കൂറിൽ കാണുന്നു എന്നതാണ് വട്ടിയൂർക്കാവിൽ നിന്നുള്ള ചിത്രം. കോന്നിയിലേക്ക് പോകുമ്പോൾ പി മോഹൻരാജ് 440 വോട്ടുകൾ, സർവീസ് പോസ്റ്റൽ വോട്ടുകൾ കൂടാതെ മൈലപ്ര പഞ്ചായത്തിലെ വോട്ടുകൾ കൂടി എണ്ണിക്കഴിയുമ്പോൾ UDF സ്ഥാനാർത്ഥി പി മോഹൻരാജ് 440 വോട്ടുകൾക്ക് മുൻപിലാണ് എന്ന ഫല സൂചനയാണ് വരുന്നത്. അരൂരിൽ നിന്ന് മനു സി പുളിക്കൻ 22 വോട്ടുകൾ, അവിടെ സർവീസ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ 22 വോട്ടുകൾക്ക് മനു സി പുളിക്കൻ ലീഡ് ചെയ്യുന്നു. എറണാകുളത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ചിത്രം. NDAക്ക് അനുകൂലമായി സി ജി രാജഗോപാൽ 3 വോട്ടുകൾക്ക്, സർവീസ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 3 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരം വാർത്തയാണ് വരുന്നത്. മഞ്ചേശ്വരത്ത് അപ്രതീക്ഷിതമായ ഒന്നും സംഭവിക്കുന്നില്ല. MC കമറുദ്ദീൻ ആദ്യ പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ MC കമറുദ്ദീൻ UDF സ്ഥാനാർത്ഥി 1100 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അടുത്ത മണിക്കൂറുകളിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ കൂടി കഴിയുമ്പോൾ വ്യക്തമായൊരു ട്രെൻഡ്, ഒരു ഫല സൂചന, അല്ലെങ്കിൽ എവിടേക്ക് ചായുന്നു മണ്ഡലങ്ങളെന്ന് വ്യക്തമായ വിവരം നൽകാൻ നമുക്ക് കഴിയും എന്ന് കരുതുകയാണ്. ഈ 5 മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം പ്രകാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് വോട്ടുകൾ എണ്ണി തുടങ്ങിയ സാഹചര്യത്തിൽ വി കെ പ്രശാന്തിന്റെ ലീഡ് 63 കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ MC കമറുദ്ദീന്റെ ലീഡ് 1100 എന്ന ആ ലീഡ് നിലയിൽ തന്നെ തുടരുകയാണ്. നമുക്ക് വൈകാതെ തിരിച്ചു വരാം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി.